ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പൂജാവിധികളുടെ തുടർച്ചയായിട്ട് ദേഹശുദ്ധി പ്രക്രിയ നമുക്ക് പഠിക്കണം. ഇന്നലെ നമ്മൾ പൂജാവിധിയിൽ ഇടതുവശത്ത് ഗുരു, വലതുവശത്ത് ഗണപതി, നടുക്ക് ഭാഗത്ത് ശ്രീകൃഷ്ണൻ എന്ന് സങ്കല്പിച്ച് തീർത്ഥത്തിനെ ആവാഹിച്ച് ഗംഗ ഭഗവതിയെ കൊണ്ടുവന്ന് ആവാഹിച്ച് പവിത്രീകരണം ചെയ്ത് ശുദ്ധിയാക്കി, അവിടെയുള്ള പൂജാസാധനങ്ങളൊക്കെ ശുദ്ധിയാക്കി എന്ന് പറഞ്ഞു. ഇത് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധി, നമ്മുടെ ദേഹത്തിനെ ശുദ്ധി ചെയ്യേണ്ട കുറച്ച് ക്രിയകളുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അഭിവാദ്യം ചെയ്യുക എന്ന് പറയും. അതായത് ഭഗവാനെ, നമ്മളിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വെൽക്കം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഭഗവാനെ സങ്കല്പിച്ചും കൊണ്ട് നമ്മൾ അഭിവാദ്യം ചെയ്യണം. അതായത് അതിനൊരു മുദ്രയുണ്ട്, ഈ മോതിര വിരലിൻ്റെയും തള്ള വിരലിൻ്റെയും, രണ്ട് കൈയിൻ്റെയുമാണ് കേട്ടോ, അറ്റം കൂട്ടിപ്പിടിച്ച് ചെവിയുടെ പിന്നിൽ കൊണ്ടുപോയി വെച്ച് ഓം അഭിവാദയെ ആരാ പൂജിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂജിക്കുന്ന ആളുടെ പേര് പറയാം. ഓം അഭിവാദയെ വാസുദേവൻ നാമ അഹം അസ്മിഹോ എന്ന് പറയുക. അതായത് ഞാൻ എന്ന വാസുദേവൻ അങ്ങയെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഇടത് കൈ താഴെയും വലത് കൈ മുകളിലും വെച്ച് ആ കൈപ്പത്തിരം മുകളിൽ ക്രോസ് ചെയ്ത് വെച്ച് ആ ഭഗവാന്റെ പാദത്തിൽ തൊടുക. ഇതിനാണ് അഭിവാദ്യ മുദ്ര എന്ന് പറയുക. അതായത് മോതിര വിരലും തള്ള വിരലും രണ്ടിൻ്റെ അറ്റം ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഓം അഭിവാദയെ ആരുടെ പേരച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയുക, നാമ അഹം അസ്മിഹോ എന്ന് പറഞ്ഞ് ഈ ഇടത് കൈയിൻ്റെ കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈയ്യ് കൈപ്പത്തി ക്രോസ് ചെയ്ത് വെച്ച് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ദേഹശുദ്ധി വരുത്താൻ വേണ്ടി. അതിനുശേഷം ഭഗവാനെ ഒന്ന് നമിക്കുക, അതിന് അട്ടകമുദ്ര എന്ന് പറയും. അതായത് ഇടത് കൈയ്യ് മലർത്തിപ്പിടിച്ച് വലത് കൈയ്യ് ആ കയ്യിൻ്റെ പത്തിയിൽ, അതായത് മലർത്തി പിടിച്ച കയ്യിൽ കൗത്തി പിടിച്ച്, വലത് കൈ കൗത്തി പിടിച്ച് തുടയിൽ മലർത്തി വെച്ച്, അതായത് ഇടത് കൈ വലത്തെ തുടയിൽ മലർത്തി വെച്ച് വലത് കൈയെ കൗത്തി പിടിച്ച്, അതായത് ഇടത് കൈയിൽ കൗത്തി പിടിച്ച് ഈ മന്ത്രം ചൊല്ലണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓം സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേ നമ ഏഷധൈര്യോനി വിഷേഭ്യസ്ത്വ ദേവേഭ്യോ ഓം ആധാരശക്തി കമലാസനായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് മൂന്ന് വട്ടം ചൊല്ലണം. ഓം സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേ നമ ഏഷധൈര്യോനി വിഷേഭ്യസ്ത്വ ദേവേഭ്യോ ഓം ആധാരശക്തി കമലാസനായേ നമ. ഓം സുശർമാസി സുപ്രതിഷ്ഠാനോ ബൃഹദുക്ഷേ നമ ഏഷധൈര്യോനി വിഷേഭ്യസ്തു ദേവേഭ്യോ ഓം ആധാരശക്തി കമലാസനായേ നമ എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം താൻ പൂജിക്കാൻ പോകുന്ന ആ ഭഗവാനെ നമിക്കണം. ആദ്യം അഭിവാദ്യം ചെയ്തു, പിന്നെ നമനം ചെയ്തു. അതിനുശേഷം, ഭഗവാനെ നമിച്ചതിന് ശേഷം ഈ പരമഗുരുവായിട്ടുള്ള ഗുരുവിനെയും ഗണപതിയെയും നമിക്കേണ്ട മന്ത്രമാണ്. അതിനും
ഒരു മുദ്ര കാണിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹൃദയത്തിലെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് തൊഴുക. ഹൃദയത്തിൻ്റെ അവിടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഒരേമാതിരി കൂട്ടിപ്പിടിച്ച് തൊഴുക. എന്നിട്ട് പറയുക, ഗുരുവിനെ വന്ദിക്കുക ആദ്യം. ഓം ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് പറയുക. എന്നിട്ട് ശിരസിൻ്റെ മുകളിൽ ആ തൊഴുകയ്യോടുകൂടി, കൈയുയർത്തി തൊഴുകയ്യോടുകൂടിയിട്ട് ഓം സ്വസ്തി ശിവാഭ്യ ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയുക. രണ്ട് കൈയും ആ ഇത് മാറരുത് കേട്ടോ, കൈ വിടരുത്, തൊഴുകൈ വിടരുത്. ആദ്യം ഹൃദയത്തിൽ വെച്ച് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് അതേ അങ്ങനെ തന്നെ കൈ ശിരസിൽ കൊണ്ടുപോയിട്ട് ഓം സ്വസ്തി ശിവാഭ്യ ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് ആ മുകളിൽ ശിരസിൻ്റെ മുകളിൽ വെച്ച് ഭഗവാനെ നമിക്കുക. അതിനുശേഷം വലത് ചുമലിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് തൊഴുക. ആ തൊഴണ പിടുത്തം വിടരുത്, അങ്ങനെയാണ്. വലത് ഭാഗത്ത് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് തൊഴുക. അതേ തൊഴൽ തന്നെ ഇടത് കൈയിൻ്റെ ചുമലിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ഓം ഗം ഗണപതയേ നമ എന്ന് പറഞ്ഞ് ഗണപതിയെ വന്ദിക്കുക. തിരിച്ച് അതേ തൊഴുകയ്യോട് കൂടിയിട്ട് ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് ഓം പം പരമാത്മനേ നമ എന്ന് പറഞ്ഞ് തൊഴുക. അങ്ങനെ അഞ്ച് നമസ്കാരം. ഒന്ന് ശ്രീ ഗുരുഭ്യോ നമ, അത് ഹൃദയത്തിൽ കൈ വെച്ചിട്ട് ശിരസിൽ കയ്യിൽ കൂട്ടിപ്പിടിച്ച് സ്വസ്തി ശിവാഭ്യ ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമഗുരുവായ ആ ദക്ഷിണാമൂർത്തിയെ വന്ദിക്കുന്ന മാതിരി സങ്കല്പിക്കുക. അതുമാതിരി വലത് ചുമലിൻ്റെ ഭാഗത്ത് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം മൂലമന്ത്രം ചൊല്ലുക. ഇടത് ചുമലിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഓം ഗം ഗണപതയേ നമ എന്ന് പറഞ്ഞിട്ട് ചൊല്ലുക. വീണ്ടും ഹൃദയത്തിൽ കൊണ്ടുവന്ന് പഴയ മാതിരി ആദ്യം ചെയ്ത മാതിരി കൊണ്ടുവന്ന് പം പരമാത്മനേ നമ എന്ന് പറഞ്ഞ് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ നമിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിപ്പോൾ നമിച്ചു കഴിഞ്ഞു, ഭഗവാനെ അഭിവാദ്യം ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ നമിച്ചു. അതിനുശേഷം നമ്മൾ പറയും ആചമനം ചെയ്യുക എന്ന് പറയും. ആര്? നമ്മളെ തന്നെ ആചമനം ചെയ്യുക. ഞാൻ ഇന്നലെ പറയേണ്ടായി, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം, ജീവകല, ആ ജീവകലയാണ് ആ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആ അദൃശ്യമായ ഏകനായ ഭഗവാനെ ആവാഹിച്ചു കൊണ്ടുവന്ന് നമ്മൾ പൂജിക്കാൻ പോണത്. അപ്പോൾ ആ ആവാഹിച്ചു കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥലശുദ്ധി വരുത്തണം, ദേഹശുദ്ധി വരുത്തണം, അങ്ങനെ ആ കുറേ അതുവരെ അംഗസ്പർശങ്ങൾ നമ്മൾ ചെയ്യണം, അതുമാതിരി പ്രാണായാമം ചെയ്യണം, സങ്കല്പം ചെയ്യണം, എവിടെ ഭഗവാൻ വന്നാൽ ഇരിക്കണം എന്നുള്ള സങ്കല്പം ചെയ്യണം, ഇതൊക്കെ ചെയ്യാനുണ്ട്. അതാണ് ഈ പൂജ. നമ്മൾ പൂജിക്കാൻ അത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പൂജിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചാൽ എന്താ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പൂജ ചെയ്യാൻ അർഹന്മാരാണ് കേട്ടോ. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെയൊക്കെ പൂജിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരുടെയും ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഭഗവാൻ തന്നെ തുറന്ന പുസ്തകത്തിൽ എന്നെ ഇങ്ങനെയൊക്കെ പൂജിക്കണം എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ പൂജിക്കാൻ ബ്രാഹ്മണന് മാത്രമേ പൂജിക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നമ്മൾക്ക് മാറ്റണം. എന്ന് വെച്ചാൽ അവർ ഉപദ്രവിക്കാൻ പോകേണ്ട, ഇത് നമ്മളെ വീട്ടിലല്ലേ ചെയ്യണം, ആരും ഉപദ്രവിക്കാൻ പോകുന്നു വേണ്ട. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് എന്തിനാ പൂജ ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മയോഗത്തുകൂടെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ പൂജയായിട്ട് സങ്കല്പിച്ചും കൊണ്ട് ചെയ്യാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭഗവാൻ തന്നെ പറഞ്ഞത്. ഒന്നും വേണ്ട എന്നെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാംസുച്ച ഇല്ലേ.
അങ്ങനെ എന്നെ ഇതുകൊണ്ട് ആര് പൂജിച്ചിട്ടുണ്ടെങ്കിലും നിസ്വാർത്ഥമായി പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൊടുക്കാം, മോക്ഷം കൊടുക്കാം എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയും വലിയ ഭഗവാൻ്റെ വാക്കുകളുള്ളപ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് മതപരമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള പൂജാക്രമങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. പിന്നെ പൂജ ചെയ്യണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടൊന്നും വിചാരിച്ച് പൂജ ചെയ്യരുത്, ഒരാഗ്രഹവും വേണ്ട. എന്താ ഭഗവാൻ പറയണത്? എൻ്റെ ശരിയായ ഭക്തൻ മോക്ഷം പോലും ആഗ്രഹിക്കില്ല എന്നുള്ളതാ ഭഗവാൻ പറഞ്ഞത്. അല്ലെ, എത്രയോ വട്ടം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആഗ്രഹിക്കുന്ന, എന്നിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഭക്തൻ ഒരിക്കലും മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കാറില്ല. എന്തായിട്ടാ? ഞാനായിട്ട് തീരാനായിട്ടാണ് ആഗ്രഹിക്കുക, ഭഗവാനായിട്ട് തീരാൻ ആഗ്രഹിക്കുക. അതും ആഗ്രഹമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഗ്രഹം എന്ന് പറഞ്ഞ സാധനം തന്നെ നമുക്ക് അപകടകാരിയാണ്. ഒന്നും ആഗ്രഹിക്കണ്ട. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഭഗവാൻ നമ്മളെയൊക്കെ ഭാഗവതത്തിൽ പഠിപ്പിച്ചിരുന്നത്. ഭാഗവതം, ഈ വേദങ്ങൾ പഠിക്കുന്ന രീതിയും ഭാഗവതം പഠിക്കുന്ന രീതിയും രാമായണം പഠിക്കുന്ന രീതിയൊക്കെ വെവ്വേറെയാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും ഒറ്റ കാര്യം പറയണുള്ളൂ, ഭഗവാൻ മാത്രമേയുള്ളൂ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, സോഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ എല്ലാം ഞാനാണ്, പ്രപഞ്ചം മുഴുക്ക ഞാനാണ് എന്നുള്ള ആ ചിന്ത നമ്മളുടെ ഉള്ളിൽ എന്നുദിച്ചോ അന്ന് നമ്മൾ സ്വപ്നത്തിൽ എങ്ങനെയാണോ കാണുന്ന പ്രപഞ്ചം സത്യമാണ് എന്ന് ഉണർന്നെഴുന്നേറ്റാൽ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ജാഗ്രത അവസ്ഥയിൽ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം നശിച്ചു പോകുന്നതാണ് എന്നുള്ള ബോധം, നശിക്കാത്തത് ഒന്ന് മാത്രമേയുള്ളൂ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത ജാഗ്രത അവസ്ഥയിലും നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുക്തന്മാരായിട്ട് തീർന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്താ, നമ്മളുടെ മുന്നിൽ കാണുന്ന സകല ചരാചരങ്ങളും നശിച്ചു പോകുന്ന വസ്തുവാണ്. ഇവയെ കൊണ്ടൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല. ഈ വീടും കാറും എന്താ പറയുക, ബൈക്കും ഭാര്യയും കുട്ടികളെ കൊണ്ടൊന്നും എനിക്ക് യാതൊരു കാര്യമില്ല. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനാകുന്ന ജീവാത്മാവാണ്. ആ ജീവാത്മാവ് എന്താ, പ്രാരബ്ധങ്ങളെ കൊണ്ട് വന്നൊരു മനുഷ്യജീവനായിട്ട് തീർന്നു. ഇനിയുള്ള കാലത്തിൽ എനിക്ക് ഒരു ഈ ജീവാത്മാവിന് ആ ഭഗവാനിൽ ലയിക്കാനല്ലാതെ വേറൊരു ആഗ്രഹവുമില്ല. ഇനിയുള്ള ജീവിതകാലം ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിലേക്ക് പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള വഴികൾ തേടാൻ വേണ്ടിയിട്ടാണ് സനാതന സംസ്കാരങ്ങളും വേദങ്ങളൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഇതിനാണ് പൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഈ ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും മനസ്സ് ഒതുങ്ങി ഇരിക്കില്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ പൂജകൾ ചെയ്ത്, സാധനകൾ ചെയ്ത്, ഇപ്പോൾ പ്രാണായാമൊക്കെ സാധനകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും, ശരീരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ മാതിരിക്കൊക്കെ അതനുസരിച്ചു എന്നൊക്കെ വരും. അടുപ്പത്ത് പാല് വെച്ച്, പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് പോയിട്ട് പൂജാ റൂമിൽ പോയിട്ട് ധ്യാനം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പൂജകൾ ചെയ്യുമ്പോൾ എല്ലാം മാറ്റി വെച്ച്, ഇനി സമയം എന്നുള്ളൊന്നുമില്ല, ഏത് സമയത്തും ചെയ്യാട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും ചെയ്യാൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള പൂജാവിധികളൊക്കെയാണ്. അത് വേദങ്ങളിൽ പല ആചാര്യന്മാരും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് തരം വേണമെങ്കിൽ സ്വീകരിക്കാം, അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ പൂജിക്കുകയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ പൂജാവിധികൾ പറഞ്ഞു തരാനുള്ള കാരണം ഭഗവാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദ്ധവൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി തുടക്കത്തിൽ, ഏ ഭഗവാനെ അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങ് സ്വധാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനാണ് ഭഗവാൻ ഉദ്ധവ എന്നെ പൂജിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ആ പൂജയുടെ പ്രസക്തി നോക്കി നോക്കൂ. നമ്മൾ അമ്പലങ്ങളിൽ പോകണു, കുറേ പൂജകൾ കാണണു, കണ്ടാൽ മാത്രം പോരാ,
ആ പൂജകൾ ഇരുന്ന് ചെയ്യുന്നത് പഠിക്കുക, നോക്കി പഠിക്കുക. ഇതൊക്കെ ബേസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള ആ ഒരു അഹങ്കാരത്തോട് ചൂണ്ടിക്കാണിക്കരുത്, എന്നാൽ അതൊന്നും കാര്യമില്ല. അത് മനസ്സിലാക്കിയും കൊണ്ട് പറഞ്ഞു കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂജാവിധികൾ പറഞ്ഞാൽ കുറേ തരത്തിലുണ്ട്. ചിലവർ ഈ തരത്തിലാവില്ല പൂജിക്കുക, ചിലവർ വേറെ തരത്തിലാവും പൂജിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞ പ്രകാരമുള്ള പൂജകളിലേക്ക് നമ്മൾ മുഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ആവില്ല വേറെ എന്തെങ്കിലും പൂജിക്കുക. പക്ഷേ എന്താ അവസാനം, എന്താ ഭഗവാനെ പൂജിക്കുക? എങ്ങനെ, എന്തിനു വേണ്ടിയിട്ടാണ് പൂജിക്കണത്? ഒരു ആഗ്രഹങ്ങളുമില്ല, നിഷ്കാമമായി പൂജിക്കുക. എന്തിനാണ്? ഭഗവാനിലേക്ക് ഒന്നായിത്തീരാൻ, തൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ ആവാഹിച്ച് വരുത്തി ആ ജീവാത്മാവിനെ കൊണ്ട് ആ പരമാത്മ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രോസസ്സാണ് പൂജ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ദേഹശുദ്ധിയിലെ പറഞ്ഞു, ഇനി നമ്മൾ നമ്മളുടെ നമിക്കൽ കഴിഞ്ഞു, അഭിവാദ്യമുദ്ര കഴിഞ്ഞു, ഭഗവാനെ ഒന്ന് സ്തുതിച്ചു, അത് കഴിഞ്ഞ് നമിക്കൽ കഴിഞ്ഞു, എല്ലാവരും നമിച്ചു, ഗുരുവിനെ നമിച്ചു, ഗണപതിയെ നമിച്ചു, ഭഗവാനെ നമുക്ക് നമിച്ചു. അതിനുശേഷം നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, ദുർവാസനകൾ, ദുർഗന്ധങ്ങൾ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ശരീരമാണ് നമ്മളുടെ ഉള്ളത്. അതിനെയൊക്കെ ഒന്ന് ശുദ്ധി ചെയ്യാനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ തീർത്ഥമുണ്ടല്ലോ അത് 3 വട്ടം കുടിക്കണം. എങ്ങനെയാണ് കുടിക്കേണ്ടത്? അതായത് ഈ കയ്യിൻ്റെ വരലിനൊക്കെ ഓരോരോ ഭാഗങ്ങളുണ്ട് അത്രേ. അതിൽ ഈ ചിലവർ പറയും എങ്ങനെ ഈ എങ്ങനെ തീർത്ഥം വാങ്ങിച്ച് കുടിക്കേണ്ടത്. ചിലവർ പറയും ഈ എന്താ പറയുക, ചൂണ്ട വരലിൻ്റെ മുകളിൽ തള്ള വരൽ വെച്ചിട്ട് വേണം നമ്മൾ തീർത്ഥം വാങ്ങിച്ച് കുടിക്കുക. കുട്ടിയെ അങ്ങനെയല്ല, കയ്യിൽ 5 വരലും കൂട്ടി നിവർത്തി പിടിച്ചും കുടിക്കരുത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെന്താ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചൂണ്ട വരൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെ വരലാണ്. ഇത് നമ്മളിപ്പോൾ ആരെങ്കിലും എന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറയുന്ന ചൂണ്ട വരൽ ചൂണ്ടിക്കൊണ്ടാ പറയുക. അതിനെ മടക്കി പിടിച്ച് വേണം ആരെ കൊണ്ട്, തള്ള വരലിനെ കൊണ്ട് അടക്കി പിടിച്ചിട്ട് വേണം തീർത്ഥം കുടിക്കുക എന്നുള്ളത്. അങ്ങനെയാവാം, തെറ്റെന്ന് പറയണില്ല. പക്ഷേ ഈ പൂജയുടെ ആചാരപ്രകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തള്ള വരലിൻ്റെ കടക്കിൽ പിതൃസ്ഥാനം എന്നാണ് പറയുന്നത്. അതായത് പിതാക്കന്മാരുടെ, അതായത് മരിച്ചുപോയ ആൾക്കാരുടെ സ്ഥാനമാണ് ഈ കയ്യിൻ്റെ ഉള്ളിൽ പിതൃസ്ഥാനമാണ് തള്ളവരലിൻ്റെ താഴെയുള്ളത്. ആ തള്ളവരലിൻ്റെ പിതൃക്കളെ കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വേണം, അതാണ് ആ പിതൃക്കളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ആ പിതൃസ്ഥാനത്ത് പിതൃഭാഗത്ത് ആ വരൽ കൊണ്ട് അവരെ കൂടെ കൂട്ടിപ്പിടിച്ച്, ആ ചൂണ്ട വരലുണ്ടല്ലോ കൂട്ടിപ്പിടിച്ച് പിതൃക്കളോട് കൂടിയിട്ട് വേണം. നമ്മളുടെ പിതാക്കന്മാരാണ് ഇല്ലേ, ആ പിതൃക്കളെ കൂടി കൂട്ടിപ്പിടിച്ച് അവരുടെ സാന്നിധ്യം കൊണ്ട് വേണം നമ്മൾ ഭഗവാനെ പൂജിക്കാൻ. അവർക്ക് പോലെ മുക്തി കിട്ടും, നമുക്ക് മാത്രം പോരല്ലോ. അങ്ങനെ ആ പിതൃഭാഗം അടച്ചു പിടിച്ച് 3 തവണ ശംഖിൽ നിന്ന് വെള്ളമെടുത്ത് തീർത്ഥം കുടിക്കണം. എന്നിട്ട് ആദ്യം കുടിക്കുമ്പോൾ പറയുക എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഓം അമൃതോപസ്തരണി മസി സ്വാഹ എന്ന് പറയും. അതായത് താൻ കുടിക്കുന്ന ആ ഇതുണ്ടല്ലോ അമൃതായിട്ട് തീരട്ടെ എന്നുള്ളതാണ്. അതാണ് അമൃതോപസ്തരണ മസി സ്വാഹ എന്ന് പറയുന്നത്. പിന്നെന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയണം, ഓം അമൃതം പീതാനമസി സ്വാഹ, ഒന്ന് അമൃതമായി തീരട്ടെ തീർത്ഥം. എന്നിട്ടെന്താണ്, അമൃതം പീതാനമസി സ്വാഹ, ഞാൻ അമൃതമാണ് കുടിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിലൂടെ പറയണം. എന്നിട്ടൊരു പ്രതിജ്ഞ എടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓം സത്യം യശ ശ്രീർമയി ശ്രീ ശ്രേതാം സ്വാഹ
എന്ന് പറഞ്ഞിട്ട് വേണം. അതായത് ഓം അമൃതോപസ്തരണിമസി സ്വാഹ പറഞ്ഞ് ഒരു വട്ടം കുടിക്കുക, ഓം അമൃതം പീതാനമസി സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം കുടിക്കുക, പിന്നെ സത്യം യശ ശ്രീ ശ്രീമയി ശ്രീ ശ്രേതാം സ്വാഹ എന്ന് പറഞ്ഞിട്ടൊന്ന് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ തീർത്ഥം കഴിച്ച് തൻ്റെ അന്തശുദ്ധി വരുത്തുക, ഉള്ളിൽ ശുദ്ധി വരുത്തുക എന്ന് പറയും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ആ ആചമി അതിന് പറയുക സ്വയം ആചമിക്കുക എന്ന് പറയും. ഭഗവാനെ ആചമിക്കുക വേറെ. ആദ്യം എന്താ പറഞ്ഞത്, തൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ പൂജിക്കാൻ അർഹനാക്കി തീർക്കുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ദേഹശുദ്ധി എന്ന് പറഞ്ഞത്. തൻ്റെ ഉള്ളിൽ തന്നെ തന്നെ പൂജിക്കാൻ, താൻ പൂജിക്കാൻ അർഹനാണെങ്കിൽ അർഹനാണ് എന്നിട്ടെങ്കിലേ ഇതൊക്കെ ചെയ്താൽ താൻ പൂജിക്കാൻ അർഹനായി തീർന്നു. ആ പൂജിക്കാൻ അർഹത നേടുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ ആ അന്തരമായിട്ട് അതായത് ഉള്ളിലായിട്ട് അതായത് ഈ അന്തശുദ്ധി വരുത്തുക എന്ന് പറയും. ആദ്യം ദേഹശുദ്ധിയിൽ അഭിവാദ്യം ചെയ്തു, അതുമാതിരി സ്തുതിച്ചു, അതുമാതിരി നമിച്ചു, പിന്നെ നമ്മൾ ആദ്യം ഉള്ളിൽ ശുദ്ധി ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് പുറത്തുള്ള അംഗങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ശുദ്ധി ചെയ്യണതായിട്ട് നമുക്ക് സങ്കല്പിക്കണം. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടത് കയ്യിൽ തീർത്ഥം കുറച്ചെടുക്കുക, ഒരു രാശി തീർത്ഥം എടുക്കുക, എന്നിട്ട് വലത് കയ്യിലെ ചൂണ്ട വിരൽ ആ തീർത്ഥത്തിലൊന്ന് തൊടുക. തൊട്ടിട്ട് നമ്മളുടെ പ്രാണൻ മൂക്കുകൂടെയല്ലേ വരുന്നത്, ആ പ്രാണനെ നമ്മൾ ശുദ്ധി ചെയ്യണം. എന്താണ്, ഓം നാസോർമേ പ്രാണോ അസ്തു, ആ മൂക്കിലുള്ള ആ പ്രാണനെ ഞാൻ ശുദ്ധി ചെയ്യണോ, അതാണ് ഓം നാസോർമേ പ്രാണോ അസ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൂക്കിനെ തൊടുക. പിന്നെന്താണ്, കണ്ണാണ്, കണ്ണിന് പറയുക, കണ്ണിന് അഷ്ണോർമേ ചക്ഷുരസ്തു എന്ന് പറഞ്ഞ് രണ്ട് കണ്ണും തൊടുക. അപ്പോൾ അതായത് അഷ്ണോർമേ ചക്ഷുരസ്തു, പിന്നെ ചെവി, കർണോർമേ ശ്രോത്രമസ്തു, ശ്രോത്രം ആ കേൾക്കുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന ആ ചെവി, അതിനെ നമ്മൾ ശുദ്ധി ചെയ്യണം. കർണോർമേ ശ്രോത്രമസ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെവിയിൽ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, പൂജ ചെയ്യാൻ വേണ്ടത് എന്താണ്, ബാഹോർമേ ബലമസ്തു, എൻ്റെ കൈകൾക്ക് ഭഗവാനെ ശക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ബാഹോർമേ ബലമസ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എന്താ പറയുക, കൈകൾ നമ്മൾ രണ്ട് കൈയിൻ്റെ നമ്മുടെ ചുമലുണ്ടല്ലോ അവിടെ വെള്ളം കൊണ്ട് തൊടുക. പിന്നെന്താണ്, ഊർവോമേ ഓജോ അസ്തു, നമുക്ക് നടക്കാനുള്ള ശക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ആ കാലിൻ്റെ രണ്ട് തൊടരമുകളിലും ആ ഒരു വലത്തെ കയ്യിൽ ചൂണ്ടുവരലുകൊണ്ട് വെള്ളം തൊടുക. അതായത് വെള്ളമല്ല, തീർത്ഥം തൊടുക എന്ന് പറയും. ഇനി അവസാനം, തൻ്റെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലും എൻ്റെ ഈ ശുദ്ധിയാവട്ടെ എന്ന് സങ്കല്പിച്ചും കൊണ്ട് പറയുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അരിഷ്ടാനി മേ അംഗാനി തനൂസ്തന്വാ മേ സഹസന്തു, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ തനുക്കളും സഹസന്തുക്കളും എല്ലാ ഭാഗങ്ങളും അത് എന്താണ് ഈ ശുദ്ധിയാവട്ടെ. അതാണ് അരിഷ്ടാനി മേ അംഗാനി തനൂസ്തന്വാ മേ സഹസന്തു എന്ന് പറഞ്ഞ് എല്ലാ അവയവങ്ങളിലും അടി തൊട്ടിട്ട് ആ ശിരസ് തൊട്ട് പാദം വരയ്ക്കുള്ള അംഗങ്ങളൊക്കെ വെറുതെ ഒന്ന് ശുദ്ധി ചെയ്താൽ മതി കേട്ടോ. അതായത് ബാക്കിയുള്ള ആ ഇതുണ്ടല്ലോ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് അതങ്ങനെ ആ ഒരു ക്ഷീണ പ്രക്രിയയാണ്. പിന്നെ പറയുക, അംഗസ്പർശ മന്ത്രം എന്ന് പറയും. ഇതൊക്കെ അതായത് അംഗന്യാസം എന്നൊക്കെ പറയില്ലേ, അതന്നെ ഈ സംഗതി കേട്ടോ. ഈ ന്യാസന്യാസം പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അംഗന്യാസം ചെയ്യുക, കരന്യാസം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കരങ്ങളെ കൊണ്ട് ന്യാസം ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത്. നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശുദ്ധി ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയുക, ഗണപതിയെ ഒന്ന് വന്ദിക്കണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ശുക്ലാംബരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ ഇത് സർവവിഘ്നോപശാന്തയേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഗണപതിയെ കൊന്ന് ഒന്ന് സ്തുതിക്കുകയൊക്കെ ചെയ്യാൻ സമയത്ത്
നമുക്ക് സ്തുതിക്കാം. അങ്ങനെ ആ സ്തുതിക്കണ സമയത്ത് ആ ഭഗവാൻ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ട് തലയിൽ ഒരു കിഴുക്കൊക്കെ വേണമെങ്കിൽ കൊടുത്ത് നമ്മൾ ചെയ്യാറില്ലേ, തലയിൽ ഒരു കിഴുക്കൊക്കെ കൊടുക്കാറില്ലേ, അതേമാതിരി നമുക്ക് ഒന്ന് ആ ഗണപതി ഭഗവാനെ നമുക്കൊന്ന് ഇതാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ അംഗസ്പർശങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്കിനി അടുത്തതിലേക്ക് ആ പ്രാണായാമം ചെയ്യണം. ആ പ്രാണായാമം ചെയ്യുന്ന രീതി നമുക്ക് നാളെ പറയാം. എന്തായാലും അത് നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്. അപ്പം അംഗസ്പർശമന്ത്രമൊക്കെ ഇല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു, ആചമനം ചെയ്തു, അംഗസ്പർശമന്ത്രം ചെയ്തു, ഗണപതിയൊക്കെ ഒന്ന് വന്നിച്ചു, എന്നിട്ട് ആ പ്രാണായാമം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. തൽക്കാലം നിർത്തട്ടെ. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.